നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മതോത്തരത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതുവഴി കുറച്ചുകൂടി പോകാനുള്ള സാധ്യത തീർച്ചയായും. നമ്മൾ രസവിദ്യയാണ് പറഞ്ഞത്. അതെ അതെ. ഇപ്പോ രസം പോയി കടയിൽനിന്ന് വാങ്ങിക്കുക എല്ലാ പഴയ ആളുകൾ ചെയ്തത്. ഇപ്പോഴത്തെ വൈദ്യന്മാരൊക്കെ ചെന്നിട്ട് രസം വാങ്ങിക്കുകയാണ്. അതെ. മറ്റത് അവർ ചട്ടി വെപ്പെന്ന് പറഞ്ഞൊരു പദ്ധതി അനുസരിച്ച് ഇത് ഉണ്ടാക്കുകയാണ് ഇതിന് എന്ന് പറഞ്ഞാൽ ഒരു മൺചട്ടി എടുക്കുക, മീനൊക്കെ വെക്കുന്ന ചട്ടി കണ്ടിട്ടുണ്ടാവും, അതിന് രണ്ട് മൺചട്ടികൾ എടുത്ത് അങ്ങ് ഉരച്ചതിൻ്റെ അരിവ് ലെവലാക്കും, തറയിൽ ഉരയ്ക്കും. ഇവരുടെ കോമൺ സെൻസിൻ്റെ ഭാഗം. പരിപരുത്ത തറയിൽ, കല്ലുള്ള തറയിൽ നല്ലപോലെ ഇട്ട് ഉരച്ചു കഴിഞ്ഞാൽ ഈ മണ്ണങ്ങോട്ട് ഉരഞ്ഞ് മാറിക്കഴിയുമ്പോൾ രണ്ടും നല്ല പ്രതലമാവും. കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചാൽ ഇടയുണ്ടോയെന്ന് ഇങ്ങനെ നോക്കും ചുറ്റും. മനസ്സിലായി? രണ്ട് ചട്ടി ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ അതിന് ഇടയ്ക്കെങ്ങാനും ഇടയുണ്ടോ ദ്വാരമുണ്ടോ ഇല്ല. ഇത് വളരെ ഉരച്ചങ്ങനെ യോജിപ്പിച്ച് പിടിച്ചു നോക്കിയിട്ട് ഈ സാധനത്തിൽ ഒരെണ്ണ എടുക്കും. അതിൽ മുരിക്കല പിഴിഞ്ഞ നീര് പുരട്ടും, ഉണക്കും. വെറ്റില പിഴിഞ്ഞ നീര് പുരട്ടും, ഉണക്കും. കൊടുവേലിയുടെ ഇല പിഴിഞ്ഞ നീര് പുരട്ടും, ഉണക്കും. ഇത് ഓരോന്നും 7 പ്രാവശ്യമെങ്കിലും ഉണങ്ങണം. അപ്പോൾ 21 പ്രാവശ്യം നീര് പുരട്ടിയിട്ടുണ്ടാവണമെന്ന് സാരം. എന്നിട്ട് ഉണക്കിയെടുത്ത ഈ ചട്ടി കുറച്ച് കൊടുവേലിക്കിഴങ്ങ്. ചായില്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കേട്ടിട്ടുണ്ടാവും? കേട്ടിട്ടുണ്ട്. അതാണ് ശരിക്ക് മെർക്കുറിയുടെ ഓറ്. അതായത് മെർക്കുറി കൂടിയതും മെർക്കുറി കുറഞ്ഞതുമായ ചായില്യമുണ്ട്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടിയത് വേണം, വേറെ ചില ക്വാളിറ്റികൾ വേണമെങ്കിൽ കുറഞ്ഞത് വേണം. ഇത് മേടിച്ചുകൊണ്ടിരും. ഇത് നല്ലപോലെ ഈ കൊടുവേലിക്കിഴങ്ങുമായിട്ട് ചേർത്ത് പൊടിക്കും. കൊടുവേലിക്കിഴങ്ങ് ഉണങ്ങി ഇതുമായിട്ട് ചേർത്തങ്ങ് പൊടിക്കും നല്ലപോലെ. കൊടുവേലിക്കിഴങ്ങ് കിട്ടാനില്ലെങ്കിൽ നറുനീണ്ടിയാവാം, നന്നാറി പൊടിച്ചതിനകത്തിടും. എന്നിട്ട് മുകളിലത്തെ ചട്ടി കമത്തും, ഇങ്ങനെ കമത്തി വെക്കും. എന്നിട്ടതിനെ ഉഴുന്നുമാവ് കിട്ടും, അതൊരു തുണിയെ പുരട്ടിയിട്ട് ആദ്യം ഒരെണ്ണം കൂട്ടി. അരിമാവോ ഉഴുന്നുമാവോ, ഉഴുന്നുമാവാണ് കൂടുതൽ പശയുള്ളത്, എളുപ്പവും. അതിൻ്റെ പുറമെ നല്ല പുറ്റുമണ്ണ് അല്ലെങ്കിൽ കളിമണ്ണ് നല്ലപോലെ വെള്ളം ചേർത്ത് അരച്ചെടുക്കും തരിയില്ലാതെ. എന്നിട്ട് തുണിയിൽ തേച്ചിട്ട്, തുണി തേച്ചിട്ട് അത് തുണി ഇത് തേച്ചുകൊണ്ടിരിക്കും, തുണിയും ചുറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ നല്ലപോലെ ചുറ്റി ഉറപ്പിച്ചിട്ട് പുറമെ നല്ല കനത്തിൽ മണ്ണങ്ങ് പൂശും. പ്രോസസ്സ് മനസ്സിലായി? ഇനി ഇത് വെച്ച് ഉണക്കിയെടുക്കും. ഇത് കഴിഞ്ഞാൽ ഒരു ചെറിയ അടുപ്പിൽ ഇത് മോളി വെച്ചിട്ട് കൊതുമ്പ് കൊണ്ട് അടി കത്തിച്ചുകൊണ്ടിരിക്കും. മന്ദ അഗ്നിയിൽ, അതാണ് ഈ കൊതുമ്പ് വെക്കാൻ കാരണം. തീ ഉണ്ടാവണം, ജ്വാല ഉണ്ടാവണം, ഷാളി കത്തരുത്, ആളി കത്തരുത്. കൊതുമ്പ് വെച്ച് മെല്ലെ കത്തിച്ചുകൊണ്ടിരിക്കും. ഒരു തുണി നനച്ച് ഇതിൻ്റെ കലത്തിൻ്റെ മോളിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അടപ്പുള്ള അടച്ചിരിക്കുന്നതായ റൂമുകളിൽ ഇത് ചെയ്യരുത്. ചെയ്യുന്ന വൈദ്യൻ്റെ ലങ്സൊക്കെ ചിലപ്പം ഗതികേടിലാവും. അപ്പോൾ ഇത് കേട്ടിട്ട് നീ നാളെ മുതൽ ആരെങ്കിലും എടുത്ത് ഉപയോഗിച്ചാൽ ഇത് വളരെ ശ്രദ്ധിച്ച് തുറസ്സായ ഒരു സ്ഥലത്താണ് ഈ അടുപ്പ് വെക്കേണ്ടത്. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് ഈ ചട്ടിയെ കടന്നു വരുന്ന ചില ഫ്യൂംസ് ഉണ്ടാവും. തീ അറിയാതെ കൂടുതൽ ആളിയാൽ അത് വളരെ കൂടുതലാവും, അത് മന്ദ അഗ്നിയിലേക്ക് എത്തിക്കാവും. ആള് നിൽക്കുന്ന വശത്തുനിന്ന് ചെറുതായി കാറ്റ് അങ്ങോട്ട് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, കാരണം അതിൻ്റെ ഗന്ധം ഇങ്ങോട്ട് വന്ന് അടിക്കാതിരിക്കാൻ. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ തുണി നനച്ചതിൻ്റെ മുകളിലിട്ടുകൊണ്ടിരിക്കും. തുണി നനച്ചതിൻ്റെ മുകളിലിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞ് 24 മണിക്കൂർ കത്തിക്കണം. ഉറക്കവളച്ച് പണിയണം, അല്ലെങ്കിൽ ഷിഫ്റ്റായിട്ട് പണിയണം. അങ്ങനെ കത്തിച്ച് തണുക്കാൻ അവിടെ ഇടുക. അടുപ്പത്ത് തണുത്ത് കഴിഞ്ഞാൽ, അപ്പോൾ എപ്പോഴും ഈ തുണി നനച്ചിട്ടുകൊണ്ട് മുകളിലെ ചട്ടി എപ്പോഴും തണുത്ത് തന്നെ ഇരിക്കും. ആ 24 മണിക്കൂർ കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ ചട്ടി മുകളിൽ നിന്ന് എടുത്തിട്ട് പതുക്കെ പൊളിക്കും. മറ്റേ അടച്ച അടപ്പ് പൊളിക്കും, മെല്ലെ പൊളിച്ചിട്ട് അടപ്പിയും പൊക്കിയും എടുത്തിട്ട് ഒരു ഓല കൊണ്ട് വടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ടാൽ മറക്കുകയും
ഇതെടുക്കുന്ന സമയത്ത് ഇവൻ എത്ര നിമിഷം കൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയെ എത്ര നിമിഷം കൊണ്ടൊരു ശാസ്ത്രജ്ഞാനത്തിലേക്ക് ഉയരുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്. ഈ എടുത്ത മർക്കുറി വെറ്റില നീരിൽ അരയ്ക്കുക, കാടിവെള്ളത്തിൽ കഴുകിയെടുക്കുക, അതുപോലെ തന്നെ മുരിങ്ങയുടെ നീരിൽ അരയ്ക്കുക, കാടിവെള്ളത്തിൽ കഴുകിയെടുക്കുക, കൊടുവേലിക്കിഴങ്ങിൻ്റെ നീരിൽ അരയ്ക്കുക, കാടിവെള്ളത്തിൽ കഴുകിയെടുക്കുക, പിന്നെ കറ്റാർവാഴപ്പോള നീരിൽ അരയ്ക്കുക, കാടിവെള്ളത്തിൽ കഴുകിയെടുക്കുക, ചിത്തിരപ്പാല നീരിൽ അരയ്ക്കുക, കഴുകിയെടുക്കുക. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച്. ഇതേത് ധാതുവിലേക്ക് വേണ്ടിയാണോ ഇതുപയോഗിക്കാൻ പോകുന്നത്, തൊക്കിലേക്കാണോ ഇതുപയോഗിക്കാൻ പോകുന്നത്, രസധാതുവിന് വേണ്ടിയാണോ, നമ്മുടെ അകത്തൊരു രസധാതുവുണ്ട് അതിനു വേണ്ടിയാണോ, രക്തധാതുവിന് വേണ്ടിയാണോ, അതിനനുസരിച്ച് ഇതിൻ്റെ ശുദ്ധിപ്രക്രിയകളും ഇതിൻ്റെ സമ്പുടീകരണങ്ങളും ഇത് സ്ഫുടം ചെയ്ത് ഭസ്മമാക്കുന്നതുമൊക്കെ അതിനനുസരിച്ചാണ് മാറി മാറി വരും. അപ്പോൾ വളരെ ഋജുവായ പഠനമാണ്, പൂർണ്ണ ഏകാഗ്രത വേണ്ടതാണ്, അനേകം പേര് കൂടി ചെയ്യാവുന്നതല്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന രസം ഉപയോഗിച്ചുള്ള, ഗന്ധകം ഉപയോഗിച്ചുള്ള, വളരെ പ്രാചീന കാലത്ത് തന്നെ അവർ രസവിദ്യ ഒന്നും ചെയ്യാൻ നേരമില്ലെങ്കിൽ ഈ ചെയ്ത രസം, ഇല്ലെ വാങ്ങിക്കുന്ന രസമായാലും നേരെ മുരിങ്ങയിലേക്ക് കയറ്റും. മുരിങ്ങ ഉണങ്ങുകയില്ല, മരം രസത്തിൻ്റെ ഒരു അംശം തട്ടിയാൽ ഉണങ്ങും. നമ്മുടെ നിലക്കണ്ണാഴിയുടെ പുറത്ത് വശത്ത് പറ്റിയിരിക്കുന്ന റെഡ് ഓക്സൈഡ് ഉണ്ട്, മെർക്കുറിക്ക് ഓക്സൈഡ്, അത് ചരണ്ടി കയറ്റി ആ മരം ഉണങ്ങിപ്പോകും. വൻമരങ്ങൾ പോലും തകർന്നു പോകും. ആ മെർക്കുറി മുരിങ്ങയിൽ ഉണങ്ങില്ല. ശാസ്ത്രലോകം ഇപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, അടുത്ത കാലം വരെ അവരിത് കണ്ടുപിടിച്ചിട്ടില്ല. നമ്മളിതേക്കുറിച്ച് കെമിസ്ട്രികളായവരും അമിനോ ആസിഡുകളെ പറ്റിയും മറ്റുള്ളതിനെ പറ്റിയൊക്കെ പഠിക്കുന്നവരുമായ ആളുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവർ പോലും പലപ്പോഴും അത്ഭുതത്തോടെ കേൾക്കുന്നു എന്നുള്ളതാണ് അനുഭവം. അപ്പോൾ ആ തരത്തിൽ മുരിങ്ങയിൽ അവർ കയറ്റിയിട്ട് അതിൻ്റെ കായ, അതിൻ്റെ കുരു, അതിൻ്റെ ഇലയൊക്കെ മരുന്നിനെടുക്കും. സമയക്കുറവുള്ള വൈദ്യന്മാർ പല അത്ഭുതങ്ങളിലും പരിപാടി പ്രയോഗിക്കും. കോശനാശം അതിൻ്റെ മൗലികതയിൽ നേരിടുന്ന ഒരു സമയത്ത് ഈ മുരിങ്ങയുടെ ഔഷധങ്ങൾ മരണം ഉറപ്പായി കഴിഞ്ഞ് ഉപേക്ഷിച്ച ഒരു രോഗിക്ക് ഈ മുരിങ്ങയിൽ നിന്നെടുത്ത ചില ഔഷധങ്ങൾ ഒരു ഡോസും മറ്റും കൊടുത്താൽ അത്ഭുതമുണ്ട്. ഇതൊക്കെ ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് കുറേ ഭാഗം രസേശ്വരവാദം നിഷിദ്ധമല്ല. രസവിദ്യ ഉപയോഗിച്ച് രസം അണികെട്ടുക മുതലായവയൊക്കെ ചെയ്ത് ചെമ്പിനെ സ്വർണത്തിലേക്ക് പരിണമിപ്പിക്കുന്നതിനുള്ള വിദ്യകൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വളരെ വേഗത്തിലെത്താനുള്ള വിദ്യകളൊക്കെ രസമണി പ്രയോഗാദികൾ കൊണ്ടുണ്ട്. അതൊക്കെ മത്സരമുണ്ടാകാവുന്നവയും ഹിംസയുണ്ടാകാവുന്നവയും അപകടങ്ങളുള്ളവയും ആയതുകൊണ്ട് ഈ മതോത്തരം എന്ന് പറയുന്ന ശാഖ അത് മറ്റേ രസേശ്വരവാദത്തോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും നിഷിദ്ധമാണെന്നാണ് പരമേശ്വരൻ പാർവതിയോട്. പലപ്പോഴും ഇതെല്ലാം ഈ ചേർന്നു പോകുന്നവരുണ്ട്. മതോത്തരത്തിലെ രസസിദ്ധി പ്രയോഗ പ്രതിപാദികങ്ങളായ പ്രതിപാദകങ്ങളായ അംശങ്ങൾ നിഷിദ്ധങ്ങളായതുകൊണ്ട് സിദ്ധ വൈദ്യമുറയിൽ ഉപയോഗിക്കുന്ന രസവൈശേഷികാദി പ്രയോഗങ്ങൾ നിഷിദ്ധങ്ങളാണെന്ന് ധരിച്ചിട്ടുള്ളവരുണ്ട്. അല്ല, രസവൈശേഷികം നാഗാർജുനൻ്റെയാണ്, സൂത്രരൂപത്തിലുള്ള ഗ്രന്ഥമാണ്. രസശേഖരം, രസബിന്ദു, രസവൈശേഷികം, ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഈ ശാഖയിലുണ്ട് മെർക്കുറിയെ സംബന്ധിച്ച്, വളരെ പ്രാചീനങ്ങളായ.
രസം നമ്മൾ വളരെ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ വിചിത്രമായ കാര്യം ഈ രസ ഔഷധങ്ങൾ നാനോ ടെക്നോളജിയിൽ വെച്ച് നോക്കേണ്ടതാണ്. ആധുനിക വൈദ്യവിശാരദന്മാർ 1% പോലും ഇതിനെ പഠിക്കാതെ ഇതിൻ്റെ പ്രയോജനത്തെ പഠിക്കാതെ അവർ കൊടുക്കുന്ന ദുർഗ്രഹങ്ങളായ മരുന്നുകൾ കൊണ്ട് നഷ്ടപ്പെടുന്ന കിഡ്നിയും മറ്റും കണ്ട് അതൊക്കെ ഇത്തരം മരുന്നുകളിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പ്രചരിപ്പിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയും ഇന്നുണ്ടായിട്ടുണ്ട്. രസാദികളായ ഔഷധങ്ങൾ അതിൻ്റെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരിക്കൽ പോലും അപകടം ഉണ്ടാവില്ല. കിഡ്നി വർക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നെഫ്രോട്ടിക് സിൻഡ്രോം പോകാൻ, കിഡ്നിയുടെ അരിപ്പ തകർന്ന് ആൽബുമിൻ പുറത്തു പോകുന്ന രോഗവും മറ്റും തടയാൻ മർക്കുറി പോലെ പറ്റിയ ഔഷധം വേറെ ഇല്ല. പോയി കഴിഞ്ഞവനും കൊടുത്ത് നോക്കാവുന്നതാണ്. ഹോമിയോക്കാരും അതൊക്കെ കൊടുക്കാറുണ്ട്. മർക്കൂറിയസ് കൊറോസീവസ് മർക്കൂറിയസ് സൈനേറ്റർ ഇതൊക്കെ ഹോമിയോയിലുണ്ട്. പക്ഷെ അതിനൊക്കെ വളരെ പ്രാചീന കാലത്ത് തന്നെ ആ രസേശ്വരവാദ സിദ്ധങ്ങളായ ഒട്ടേറെ ഔഷധങ്ങൾ, രസം ചേർന്ന ഔഷധങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. ഗുളികകളായും ലേഹ്യങ്ങളായും ഘൃതങ്ങളായും ഒക്കെ മർക്കുറി ചേർന്നിട്ടുള്ള ഒട്ടേറെ ഔഷധങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു ഭാഗം നിന്ദ്യമാണ്. ഈ പരീക്ഷണം കൂടിക്കൂടി വന്ന ഒരു ഭാഗത്തെത്തുമ്പോൾ മത്സരമൊക്കെ ഉണ്ടാകാം. ഒരാള് ഇവിടെ ഇരിക്കുന്ന കണ്ടു കുറെ കഴിഞ്ഞ് വേറൊരിടത്തേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസൂയും മത്സരമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ്. 25 paisa ഒരു നദി കടക്കാവുന്നിടത്ത് ഞാൻ വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നു എന്നൊരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ 10 or 12 years ഈ വിദ്യയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ നടക്കുന്ന 25 paisa പണിയാണ് അത് ചെയ്തതെന്ന് രാമകൃഷ്ണദേവൻ പറയുന്ന പോലെ അത് അപകടകരമായ മനസ്സിലായി. ഇനി നമുക്ക് മതോത്തരം കഴിഞ്ഞാൽ വീണാഖ്യം എന്നൊരു തന്ത്രമുണ്ട്. അത് വീണ എന്നു പേരായ ഒരു യോഗിനിയുടെ പേരാണ് വീണ. ശരീരിയല്ലാത്ത ഒരു സിദ്ധി ലഭിക്കുവാൻ പര്യാപ്തമായ വീണ എന്നു പേരായ യോഗിനിയുടെ സിദ്ധിക്കുള്ള ഉപായമാണ്. ഈ യോഗിനിയെ കേട്ടിട്ടുണ്ടാവും. സംഭോഗയക്ഷി എന്ന് പറയും. ഈ പദം കേട്ടിട്ടുണ്ടാവും. ഈ പഴയ താളിയോലകളൊക്കെ ഇരുന്ന വീടുകളിൽ നിന്ന് അവയൊക്കെ അച്ഛനോ അപ്പൂപ്പനോ വായിക്കുന്നത് കേട്ടി പദങ്ങളൊക്കെ അറിയുന്നവർ സമീപകാലത്ത് വളരെ പ്രചാരം നേടിയ നോവലിസ്റ്റുകളൊക്കെ ആയിത്തീർന്നിട്ടുണ്ട്. അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ടാണ്. സംഭ്രമം, ഭയം, ഉത്കണ്ഠയൊക്കെ മനസ്സിൽ നിലനിൽക്കുമ്പോൾ മൃത്യു താല്പര്യമുള്ള മനുഷ്യൻ അതിലേക്ക് എടുത്തിടാൻ വളരെ താല്പര്യമുണ്ടാവും. ജീവിതത്തെക്കാൾ മനുഷ്യൻ്റെ സ്വഭാവമായി നിലകൊള്ളുന്നത് മൃത്യുവാണ്. മൃത്യുവാണ് ജീവിക്കുന്നതിനേക്കാൾ മനുഷ്യൻ ഇഷ്ടം. കോശങ്ങളുടെ സദാസർവതാ ഉള്ള മൃത്യു, ഒന്നിച്ചുള്ളൊരു മൃത്യുവിന് വേണ്ടിയുള്ള ദാഹമൊരുക്കും. ഞാൻ പിരിയുന്നു എങ്കിൽ നിങ്ങളെല്ലാം എൻ്റെ കൂടെ പിരിയണമെന്ന് പറയുന്നൊരു സങ്കേതമുണ്ട്. കൂട്ടത്തിൽ പിരിയാൻ പറ്റാത്തതിലുള്ള വിഷമമാണ് കരഞ്ഞു തീർക്കുന്നത്. കാരണം ഒരാളും ചിന്തിക്കുന്നില്ല, അയാൾ പോയി ഞാൻ പോയില്ലല്ലോ ഭാഗ്യം എന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെയും ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ല. ശരിയാണോ? ശരിയാണ്. അതുകൊണ്ട് മൃത്യു മനുഷ്യന്റെ ഒരു ദൗർബല്യമാണ്. അത്തരം മൃത്യുവിലേക്കുള്ള പ്രേരണ ചെലുത്തുന്ന, ആന്തരികമായും ബാഹ്യമായും പ്രേരണ ചെലുത്തുന്ന
ഒട്ടേറെ കൃതികൾ ഈ സംഭോഗയക്ഷിയെയൊക്കെ വച്ച് ആധുനികരായ മന്ത്രതന്ത്രാദികൾ ഉണ്ടായിരുന്ന കുടുംബങ്ങളിൽ നിന്ന് വളർന്നു വന്നവർ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. കാലിക പ്രസക്തിയല്ല, അതൊരു കാലാതീത പ്രസക്തിയാണ് നോവലുകൾക്കില്ലതാണ്. ഒരു വായനയ്ക്ക് തീരാവുന്നത്, എന്നിട്ട് ഉത്കണ്ഠപ്പെട്ട് രോഗിയായി മരിക്കാവുന്നത്. ഒരു നോവലിൽ ഈ യക്ഷികളെയൊക്കെ ചിത്രീകരിച്ചാൽ തന്നെ ഇത്രയധികം ആളുകളെ മൃത്യുവിലേക്ക് നയിക്കാൻ പറ്റിയ രോഗങ്ങളോ പ്രശ്നങ്ങളോ തരുമെങ്കിൽ ഈ വിദ്യ എത്ര അപകടകരമായിരിക്കും. മനസ്സിലായില്ല? അതുകൊണ്ട് ഇതും നിഷിദ്ധ വിദ്യയിൽപ്പെട്ടതാണ്. വീണാഖ്യം, ത്രോതലം, അത് മറ്റൊരു തന്ത്രമാണ്. ഇപ്പം 44 നമ്മൾ ത്രോതലം കുടികാഞ്ചന പാതുകാസിദ്ധികളെ ആണ് പഠിപ്പിക്കുന്നത്. കുടിക, അഞ്ജനം, പാതുക. കുടിക എന്ന് പറഞ്ഞാൽ പാനപാത്രം, അഞ്ജനം എന്ന് പറഞ്ഞാൽ മഷി, പാതുകം എന്ന് പറഞ്ഞാൽ കാലിലിടുന്ന മെതിയടി. ഒരിടത്ത് നിധി ഉണ്ടെങ്കിൽ അത് ചില മരുന്നുകൾ ചേർത്ത പാനപാത്രത്തിൽ വെള്ളം അവിടെ വെച്ചാൽ തിരിച്ചറിയാൻ കഴിയും. അഞ്ജനം ചില പ്രത്യേകതരം മഷികൾ ഉണ്ടാക്കി വെച്ച് കളഞ്ഞുപോയ വസ്തുക്കളെയോ നിധികളെയോ ഒക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. പഴയകാലത്ത് ഇതിനെ ഉപാസിച്ചവരോ ഇതിൻ്റെ പുറകെ നടന്നവരോ ഒക്കെ ഇന്ന് ഈ വിദ്യകളൊന്നും പഠിക്കാൻ കണ്ടുകിട്ടുക പ്രയാസമാണ്. പക്ഷെ പഴയകാലത്ത് ഇതിൻ്റെ ആ ജനിതകത്തിൽ അറിവ് കിടക്കുന്ന ചില ആളുകൾ അതിൻ്റെ അല്പം അറിവുമായി നടത്തുന്ന തട്ടിപ്പുകളായിരുന്നുള്ളത് ശുദ്ധ തട്ടിപ്പുകളാണ്. അല്പ അറിവായതുകൊണ്ട് വലിയ തട്ടിപ്പും ആകും. എവിടെയെങ്കിലും ഒരെണ്ണത്തിലോ ലോകം ഒത്തുനിന്ന് വരും. നമ്മൾ ഇത് തുടങ്ങുമ്പോൾ പറഞ്ഞ സന്തോഷ് മാധവൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, ജയിലിലേക്ക് ഇപ്പോൾ പ്രവചനമായിരിക്കണം. പോയി അന്വേഷിച്ചാൽ ഈ ഇതിനെതിരെ ഒരുപാട് ഒച്ച വെക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഞാനും നിങ്ങളും ഉൾപ്പെടെ പോയി കണ്ട് നമ്മുടെ ഭാവിയെ പറ്റി ചോദിച്ചേക്കും. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അല്ലേ ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാക്കിയെന്ന് വേണ്ട. ഈ മാധ്യമങ്ങളിലൊക്കെ ഉറഞ്ഞു തുള്ളുന്ന ചില പ്രവർത്തകരും അവരൊക്കെ വളരെ രഹസ്യമായിട്ട് പോയിട്ട് അച്ഛനെ നമ്മുടെ ഭാവിയൊക്കെ എങ്ങനെയാണ്, നിങ്ങളെ പറ്റി വേണ്ടത്ര പബ്ലിസിറ്റി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതെ അതെ, നമ്മുടെ ഭാവിയും കൂടെ ഒന്ന് പറഞ്ഞാൽ ഉപകാരമാകുമെന്ന് പറഞ്ഞുകൂടായികയില്ല. കാരണം ആളുകളുടെ മനസ്സത്ര സങ്കീർണമാണ്, അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ നമ്മളിരുന്ന് പറഞ്ഞിട്ട് നമ്മളിതൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് ഇറങ്ങി ഇടവഴിയിലൂടെ തലയിലൊരു മുണ്ടുമൊക്കെ ഇട്ട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിലിലൊരാളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോയി കണ്ട് ഒരു അരമണിക്കൂർ സംസാരിച്ച് തിരിച്ചു വന്ന് ഇതിനകത്ത് അടുത്തതിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയതാണ് എന്ന് പറഞ്ഞ് വേറൊരു രീതിയിൽ പറയുകയും ചെന്നപ്പോൾ നമ്മുടെ കാര്യം കൂടൊക്കെ ഒന്ന് ചോദിച്ചു വരികയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതിശയിക്കാനില്ല. ആ അപ്പം ആ നിലയിൽ അതായത് കുടികാസിദ്ധി, അഞ്ജനസിദ്ധി, പാതുകാസിദ്ധി, വിദേശ ഗമനാദികൾക്കൊക്കെയുള്ള പാതുകങ്ങൾ, അവയെക്കുറിച്ച് അതിനുപയോഗിക്കേണ്ട സാധനങ്ങൾ, ഇതൊക്കെ അനേക കാലത്തെ പരിശ്രമത്തിൻ്റെയും ഒക്കെ ഫലവും മത്സരം, ഹിംസ എന്നിവയ്ക്ക് പ്രചോദകങ്ങളുമാണ്. നമ്മളിന്ന് വിചാരിക്കുന്നുണ്ടാവും അത്യന്താധുനികങ്ങളായ ആയുധങ്ങളോട് തമിഴ്നാട്ടിലെ പാരമ്പര്യമുള്ള ഒരു വർഗം ശ്രീലങ്കയിൽ കിടന്ന് അടിക്കുന്നത് അതിപ്രാചീനങ്ങളായ ആയുധങ്ങൾ കൊണ്ടാണ്. ഇറക്കുമതി ചെയ്യാനോ കൊണ്ടുപോകാനോ യാതൊരു വിഷമവും ഇല്ലാത്തതും ബൗദ്ധികമായി ഉപയോഗിക്കാൻ അറിയുന്നവൻ ഉപയോഗിച്ചാൽ ഭീകരതാണ്ഡവം ആടിക്കാവുന്നതുമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് അവർ മിക്കവാറും ഈ കളി കളിക്കുന്നതെന്ന് അന്വേഷിച്ചാൽ ബോധ്യമാവും. മനസ്സിലായെന്നറിയില്ല, ഒന്ന് വിശദീകരിക്കും.
നമ്മൾ കാണുമ്പോൾ സാധാരണ സാധനങ്ങളും കൊണ്ട് എഴുതാൻ പോകുന്നു. കുറച്ച് പാവയ്ക്ക മേടിച്ചുകൊണ്ട് പോകുന്നു, കുറച്ച് വഴുതനങ്ങ മേടിച്ചുകൊണ്ട് പോകുന്നു, കുറേ കക്കിരിക്ക വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഇത് ലാർജ് സ്കെയിലിൽ കൊണ്ടുപോകുന്നത് എന്തിനാണ്? കച്ചവടത്തിന് കൊണ്ടുപോകുന്നത്. ഇതിനകത്തുള്ള കെമിക്കലുകൾ വേർതിരിച്ചെടുക്കാൻ അറിയാവുന്നവന് ജലാറ്റിനൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഈ ജലാറ്റിൻ എന്ന് പറയുന്ന സാധനവും രൂപപ്പെടുന്നത് പ്രകൃതിയിൽ നിന്നാണ്. അവിടെയാണ് സകല ഉദ്യോഗസ്ഥന്റെയും കണ്ണ് മഞ്ഞളിച്ചു പോവുക. അത്രയും തലയുള്ളവനെ വേണം രാഷ്ട്രം ഉത്തരവാദിത്തങ്ങൾ പിടിച്ചേൽപ്പിക്കാൻ. അവനെ കള്ളന്റെ മുദ്രയടിച്ച് ജനങ്ങളെ നശിപ്പിക്കാനുള്ളിടത്തേക്ക് വിടാതിരിക്കുകയാണ് വേണ്ടത്. തലച്ചോറിൽ ആളിരിപ്പില്ലാത്തവരും ഒരു കാര്യത്തിന് സാമാന്യ ബുദ്ധി നിരക്കാത്തവരുമായ ആളുകൾ ശാസ്ത്രലോകത്ത് ശാസ്ത്രജ്ഞന്റെ കഞ്ചുകവും അണിഞ്ഞ് കയറിയിരിക്കുകയും വേണ്ടത്ര പഠിപ്പുള്ളവൻ, പൂർവജന്മാർജിതമായ കഴിവുള്ളവൻ തെരുവിലൂടെ അലയുകയും ചെയ്യുമ്പോൾ അവൻ്റെ അന്തരംഗത്തിൻ്റെ വേദന പലപ്പോഴും ഭരണകൂടങ്ങളെ മറിക്കുവാനും ജനജീവിതത്തെ സംഭ്രമത്തിലേക്ക് എത്തിക്കുവാനും ഇടയാക്കുന്ന സംഭ്രാന്തമായൊരു ബുദ്ധിക്ക് വഴിമാറിക്കൊടുത്താൽ അതിൻ്റെ ഉത്തരവാദി അവനേക്കാളേറെ ഭരണാധികാരികളും ബുദ്ധിജീവികളുമാണ്. നിയമനിർമ്മാണങ്ങൾ കൊണ്ടും നിഷേധങ്ങളെ കൊണ്ടും പേരെടുക്കാൻ തയ്യാറായി ഇറങ്ങുന്ന ആക്ടിവിസ്റ്റുകളും സാമൂഹ്യ പരിഷ്കർത്താക്കളും തങ്ങളുടെ ചിന്തകളൊക്കെ യുക്തിഭദ്രമാണെന്ന് വിചാരിക്കുന്ന ആളുകളും സമുദായ മേലധ്യക്ഷന്മാരും മതമേലധ്യക്ഷന്മാരും ഭരണാധികാരികളും കൂട്ടുചേർന്ന് അവർക്ക് താല്പര്യമുള്ള വ്യക്തികളെയൊക്കെ വളർത്തുകയും ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ കഴിവുള്ള തങ്ങളുടെ അധീശത്വത്തെ അംഗീകരിച്ചില്ല എന്ന് തോന്നുന്ന ആളുകൾ വിനയാന്യതരും സൗശീല്യമുള്ളവരും ഹൃദയമുള്ളവരും അല്ലാത്തതുകൊണ്ട് അവർക്ക് ഹൃദയമുണ്ടെങ്കിൽ, വിവരമുണ്ടെങ്കിൽ, മാനവസ്നേഹമുണ്ടെങ്കിൽ, ഉപവിയുണ്ടെങ്കിൽ അവർ തെറ്റിലേക്ക് വഴുതി വീഴില്ല.